ബാർകോഴയിൽ പ്രതിപക്ഷത്തെ മുക്കാൻ കച്ചകെട്ടിയിറങ്ങിയിരിക്കുകയാണ് ഇടതുപക്ഷം. ബാർകോഴയിൽ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഗവർണറുടെ അനുമതി തേടും. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ കോൺഗ്രസിന്റെ തിളക്കം മങ്ങിപ്പിക്കണം. ഇടത് അടിമുടി വിവാദത്തിൽ നിൽക്കുമ്പോൾ അങ്ങനെ അഴിമതിക്കറ പുരളാതെ കോൺഗ്രസ് ഞെളിയണ്ട എന്നാണ് ഇടതിന്റെ തീരുമാനം. ഇടതിന്റെ അഴിമതി പറഞ്ഞ് വോട്ട് പിടിക്കാനാണ് വലതിറങ്ങുന്നത്. എന്നാൽ അതിന് തടയിടാനാണ് സർക്കാർ പ്രതിപക്ഷത്തിന്റെ അഴിമതിക്കറകൾ ഒരറ്റത്തുനിന്ന് കുത്തിപ്പൊക്കുന്നത്. സോളാറും ബാർകോഴയും പാലാരിവട്ടവുമൊക്കെ പ്രതിപക്ഷത്തെ വെട്ടിലാക്കാനുള്ള ആയുധമാക്കാനാണ് നീക്കം. തെരഞ്ഞെടുപ്പ് അടുത്തതോടെ പരസ്പരം ചെളിവാരിയെറിയുകയാണ് ഇരുകൂട്ടരും. ഇടതും കണക്ക് വലതും കണക്ക് ജനം പറയുന്നു. വ്യവസായി ബിജു രമേശിന്റെ ആരോപണത്തിന്റെ അടിസ്ഥാനത്തിൽ പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണത്തിന് സർക്കാർ ഗവർണറുടെ അനുമതി തേടും. നേരത്തെ തന്നെ ഈ ആരോപണം അന്വേഷിച്ച് അടിസ്ഥാനമില്ലാത്തതാണെന്ന് കണ്ടെത്തിയതാണെന്ന് കാണിച്ച് രമേശ് ചെന്നിത്തല ഗവർണർക്ക് മുൻകൂർ നിവേദനം നൽകി. രണ്ട് ഭാഗവും പരിഗണിച്ചാകും ഗവർണർ തീരുമാനമെടുക്കുക. രമേശ് ചെന്നിത്തല, മുൻ മന്ത്രിമാരായ കെ ബാബു, വി എസ് ശിവകുമാർ എന്നിവർക്ക് കോഴ നൽകിയെന്നായിരുന്നു ബിജു രമേശിന്റെ ആരോപണം. ബാർകോഴക്കേസിൽ LDF കൂടുതൽ എതിർത്ത കേരള കോൺഗ്രസ് ഇടതുമുന്നണിയിലേക്ക് വന്ന സാഹചര്യത്തിലാണ് ബിജു രമേശ് വീണ്ടും ആരോപണം ഉന്നയിച്ചത്. മാണിക്ക് പണം നൽകിയെന്ന ആരോപണത്തിൽ ഉറച്ചുനിന്ന ബിജു രമേശ് ആരോപണത്തിൽ നിന്ന് പിന്മാറാൻ ജോസ് കെ മാണി തനിക്ക് പണം വാഗ്ദാനം ചെയ്തെന്നും ആരോപിച്ചിരുന്നു. ഈ ആരോപണത്തിന്റെ വെളിച്ചത്തിലാണ് ചെന്നിത്തല അടക്കമുള്ള കോൺഗ്രസ് നേതാക്കൾക്കെതിരെ വിജിലൻസ് അന്വേഷണം സർക്കാർ പരിഗണിക്കുന്നത്. കേന്ദ്ര നിയമ ഭേദഗതി അനുസരിച്ച് ജനപ്രതിനിധികളുടെ പേരിൽ വിജിലൻസ് അന്വേഷണം നടത്താൻ ഗവർണറുടെ അനുമതി വേണം. മുൻപ് പ്രോസിക്യൂഷന് മാത്രമായിരുന്നു ഗവർണറുടെ അനുമതി വേണ്ടിയിരുന്നത്. സർക്കാർ ഗവർണറുടെ അനുമതി തേടുമെന്ന് മുൻകൂട്ടി കണ്ടാണ് പ്രതിപക്ഷ നേതാവ് മുൻകൂർ അപേക്ഷ രാജ്ഭവനിൽ എത്തിച്ചത്. ആരോപണം സംബന്ധിച്ച് ബിജു മൊഴി നൽകിയിരുന്നു. തെളിവായി നൽകിയ ടേപ്പിൽ എഡിറ്റിംഗ് നടന്നിട്ടുണ്ടെന്ന് ശാസ്ത്രീയ പരിശോധനയിലും കണ്ടെത്തി. ഇത് തെളിവായി സ്വീകരിക്കില്ല. കേസ് ഇപ്പോഴും കോടതിയിലാണ്. അതിനാൽ വീണ്ടും അന്വേഷണത്തിന് അനുമതി നൽകരുതെന്നാണ് ചെന്നിത്തലയുടെ ആവശ്യം. വിജിലൻസ് അന്വേഷണത്തിന് നിയമസാധുതയുണ്ടെന്ന വിലയിരുത്തലിന്റെ അടിസ്ഥാനത്തിലാണ് സർക്കാർ ഗവർണറോട് അനുമതി തേടുക. കോവിഡ് ചികിത്സയിലായ ഗവർണർ ഓഫീസിൽ വന്ന ശേഷമേ ഇക്കാര്യത്തിൽ തീരുമാനമുണ്ടാകൂ. തെരഞ്ഞെടുപ്പ് അടുത്തിരിക്കെ പ്രതിപക്ഷത്തിന്റെ നേതാക്കളെയൊക്കെ പ്രതിരോധത്തിലാക്കുകയാണ് സർക്കാർ. പ്രതിപക്ഷത്തിന്റെ കരുത്തുറ്റ നേതാക്കളെ ഒരറ്റത്തുനിന്ന് പൂട്ടിത്തുടങ്ങി. MC കമറുദ്ദീൻ, KM ഷാജി ഇവർക്കൊക്കെ പൂട്ടിടുന്നു. ഇതിൽ പ്രതിഷേധിച്ച് സർക്കാരിനെതിരെ ആഞ്ഞടിക്കുകയാണ് പ്രതിപക്ഷം. വിജിലൻസിനെയും ക്രൈംബ്രാഞ്ചിനെയും മുഖ്യമന്ത്രി രാഷ്ട്രീയ ആയുധമാക്കുന്നുവെന്ന് ആരോപണം ശക്തം. എന്തായാലും അഴിമതിയുടെ കാര്യത്തിൽ ഇരുകൂട്ടരും കണക്കാണ്. ഉപ്പ് തിന്നവർ വെള്ളം കുടിക്കുമെന്ന് മുഖ്യമന്ത്രി പറഞ്ഞത് സത്യം. ഇടതും വലതും ഇപ്പോൾ നന്നായി വെള്ളം കുടിക്കുന്നുണ്ട്. ന്യൂസ് ഡെസ്ക്, കർമ്മ ന്യൂസ്.